വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആമീസ് വണ്ടർ വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്നല്ലേ, സൂര്യഗാന്ധി പാടം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പോകുന്നത് പഞ്ചാബിലോട്ടോ തമിഴ്നാട്ടിലോട്ടോ അവിടെ എവിടെയെങ്കിലും ഒക്കെ ആണോ എന്ന്. പക്ഷേയല്ല, ഇത് ചേർത്തലയിൽ തന്നെയുള്ള ഒരു സൂര്യഗാന്ധി പാടം. നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ സൂര്യഗാന്ധി പാടം ഞെട്ടിയില്ലേ? അപ്പം നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം. ജൈവ കൃഷിക്കൊക്കെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് കൂറ്റുവേലി എന്ന് പറയുന്നത്. അപ്പോൾ കൂറ്റുവേലി ക്ഷേത്രത്തിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു സൂര്യകാന്തി പാടം വരുന്നത്. കുറേയധികം അവാർഡുകളൊക്കെ കിട്ടിയ ഒരു ജൈവ കർഷകനായിട്ടുള്ള സുജിത്ത് ചേട്ടൻ്റെയാണ് ഈ ഒരു കൃഷിയിടം. വേറിട്ട രീതിയിലുള്ള, അതായത് ഉള്ളിക്കൃഷി അതേപോലെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു കർഷകനാണ് ഈ സുജിത്ത് ചേട്ടൻ. ഇതാണ് ആ ഒരു സൂര്യകാന്തി തോട്ടം. അപ്പോൾ എന്തടിപൊളിയല്ലേ ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെന്ന് ഇനിയും കാണാം. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പൂക്കളുടെ ഒക്കെ പാടത്തിൽ വരുന്നത്. എന്തടിപൊളിയല്ലേ കാണാനായിട്ട്. ഈ ഒരു സൂര്യകാന്തിൻ്റെ ഇടയിലായിട്ട് തന്നെ കണിവെള്ളരിയൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഈ വിഷുവിന് വേണ്ടിയിട്ട് കണിവെള്ളരിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ഇരിക്കില്ലല്ലോ. അപ്പോൾ ചിലവരൊക്കെ വന്ന് ഇതൊക്കെ ഇതിനകത്ത് കൂടിയൊക്കെ നടന്ന് ഇതൊക്കെ നശിപ്പിച്ച് കളയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്ത് കയറണമെങ്കിൽ 10 രൂപ പാസ്സുണ്ട്. 10 രൂപ എന്ന് പറയുന്നത് ഒട്ടും കൂടുതലല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഒത്തിരി നേരം നിന്ന് ഫോട്ടോസ് എടുക്കാം, അതേപോലെ ഒത്തിരി നേരം നമുക്കിവിടെ നിൽക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാട് എന്തോരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ 10 രൂപയൊന്നും ഒട്ടും തന്നെ കൂടുതലല്ല. സന്തോഷത്തിന് ഈ സൂര്യകാന്തി പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും. എനിക്ക് ചില സമയത്ത് തോന്നുന്നുണ്ട് ഇതിന് എന്നെ കണ്ട് ടാറ്റ തരുന്നതാണോ, ആൾക്കാരൊക്കെ കണ്ട് ഇങ്ങനെ ടാറ്റോ എടുക്കുന്നതാണോ, അതോ എല്ലാവരും കണ്ട സന്തോഷത്തിന് ഇത് തുള്ളിച്ചാടുവാണോ എന്ന്. ഇവിടെ ഒത്തിരി പേര് വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതേപോലെ ഫോട്ടോഷൂട്ടിനൊക്കെ ഇവിടെ കുറേ അധികം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്.
ചില ആൾക്കാരൊക്കെ ഇതിനകത്തുനിന്ന് ഈ അരിയൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ കുറേ അധികം കടകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഉത്സവ പ്രതീതിയാണ്. ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ കുറേ അധികം കടകളൊക്കെ കാണില്ലേ, അതേപോലത്തെ ഒരു പ്രതീതിയാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ തുടങ്ങി ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്കും വന്ന കടകളാണ് ഇതൊക്കെ. Thank you.
സൂര്യകാന്തി പാടമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മൾ ഈ സാധാരണ പഞ്ചാബിലും തമിഴ്നാട്ടിലും അതേപോലെ നോർത്ത് ഇന്ത്യയിൽ ഒക്കെ അല്ലേ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ പൂക്കളുടെ പാടങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടായിരിക്കും അല്ലേ കേരളത്തിൽ ഇങ്ങനെ കാണുന്നത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചേർത്തലയിലാണ്, എന്റെ നാട്ടിൽ തന്നെയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഞെട്ടിയില്ലേ? അപ്പൊ ചേർത്തലക്കാരങ്ങനെ മോശക്കാരില്ലാന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എന്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോ നമുക്ക് അടുത്ത ദിവസം വേറൊരു അടിപൊളി വിഷയമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.